കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു ജനപ്രിയ കലാരൂപമാണ് തുള്ളൽ. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളലിൻ്റെ ഉപജ്ഞാതാവ്. ചാക്യാർ കൂത്തിന് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറക്കം തൂങ്ങിയത് കണ്ട് ചാക്യാർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുവെന്നും അതിനു മറുപടി എന്ന വണ്ണം പിറ്റേ ദിവസം കൂത്തിൻ്റെ സമയത്ത് നമ്പ്യാർ താൻ എഴുതിയുണ്ടാക്കിയ തുള്ളൽ അവതരിപ്പിച്ചുവെന്നുമാണ് തുള്ളലിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ള ഐതിഹ്യം. ദക്ഷൻ ആക്ഷേപിച്ചതുകൊണ്ട് കോപിഷ്ഠനായ ശിവൻ ജട നിലത്തടിച്ചപ്പോൾ വീരഭദ്രൻ ചാടി വീണതുപോലെ ചാക്യാരാൽ അപമാനിതനായ നമ്പ്യാർ പിറ്റേ ദിവസം അമ്പലപ്പുഴ കളിത്തട്ടിൽ കയറി നിന്നപ്പോൾ തുള്ളലിന് വേണ്ട സകല സാമഗ്രികളും വന്നുകൂടി എന്ന് വാദിക്കുന്നത് ഭാഷയുടെ പൂർവചരിത്രത്തെക്കുറിച്ചുള്ള ദയനീയമായ അജ്ഞതയെ പ്രദർശിപ്പിക്കുകയാകുന്നു എന്ന് സാഹിത്യ വിചക്ഷണനായ പി കെ നാരായണപിള്ള പറയുന്നു. ഓട്ടം തുള്ളൽ, പറയം തുള്ളൽ, ശീതങ്കം തുള്ളൽ എന്നിങ്ങനെ മൂന്ന് വിധമാണ് തുള്ളലുള്ളത്. വളരെ വിസ്തരിച്ചുള്ള വേഷവിധാനമാണ് ഓട്ടം തുള്ളലിന്. കറുത്ത ശീല കൊണ്ട് കൊണ്ട കെട്ടിയ ശേഷം മനോഹരമായ വട്ടമുടി ശിരസിൽ വച്ച് കെട്ടുന്നു. തലമുടി പട്ടും തൊങ്ങലും ഒറ്റക്കാലിൽ ചിലമ്പും ചാർത്തുന്നതാണ് പറയം തുള്ളൽ. കഴുത്തിൽ മാല ചാർത്തി ചന്ദനം പൂശുന്നു. മുഖത്ത് തേപ്പും ഇനുക്കും ഉണ്ടാകാറില്ല, കണ്ണെഴുത്തു മാത്രമേ ഉള്ളൂ. പറയം തുള്ളലിനെ പോലെ ശീതങ്കം തുള്ളലിനും മുഖത്ത് തേപ്പും ഇനുപ്പും പാടില്ല. കണ്ണെഴുതി വെളുത്ത പൊട്ട് തൊട്ട് വെളുത്ത ശീല കൊണ്ട് കൊണ്ട കെട്ടി അതിനുമേൽ കറുത്ത ഉറുമാലാണ് ശീതങ്കം തുള്ളലിനണിയുന്നത്. കഴുത്തിൽ കുരുത്തോല കൊണ്ടുള്ള മാലയാണ് ചാർത്തുന്നത്. മൂന്ന് വിധം തുള്ളലിനും കൈമണിയും മദ്ദളവുമാണ് മേളം. മേളക്കാർ നടൻ്റെ പിന്നിൽ നിന്ന് പാടുകയും നടനത് ഏറ്റുപാടി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. സമകാലിക സംഭവങ്ങൾ ഇടകലരും വിധം നർമ്മവും ആക്ഷേപഹാസ്യവും എല്ലാം ചേർത്ത് ആകർഷകമായ വിധത്തിൽ ചടുലമായി അവതരിപ്പിക്കുകയാണ് തുള്ളൽ. കൃതികളിൽ ഉപയോഗിക്കുന്ന സാധാരണക്കാരൻ്റെ ഭാഷ നമ്പ്യാർക്ക് വലിയ ജനപ്രീതി ഉളവാക്കാൻ കാരണമായി. ജനകീയ കവി എന്നും നമ്പ്യാർ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. സ്യമന്തകം, ഗോവർദ്ധനചരിതം, സീതാ സ്വയംവരം എന്നിവ ഓട്ടം തുള്ളൽ കൃതികളും കല്യാണ സൗഗന്ധികം, ഹനുമതുത്ഭവം തുടങ്ങിയവ ശീതങ്കം തുള്ളൽ കൃതികളും കീചകവധം, സഭാപ്രവേശം, പുളിന്തി മോക്ഷം എന്നിവ പറയം തുള്ളൽ കൃതികളുമാണ്.